हेलो फ्रेंड्स अब नम प्रिव्यूवल कोले इन आउट ट्रांसिशन अलर्ट मोशन सिंपल आकाम इन ट्यूटोरियल अब नमुक तुंग अब गैस आदमे या मूं फोटोस ओके गैस इन नाम मूव एंड ट्रांसफॉर्म मूाते ऑप्शन क्लिक जूम क्लिक नमुक ई फोटो फस्ट और की फ्रेम आड् പിന്നെ കുറച്ച് സൈഡിലേക്ക് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഫുൾ നമുക്ക് സൂം ചെയ്ത് കൊടുക്കാം ഓക്കേ ഞാനിവിടെ ഒരു 3000 ആണ് എടുത്തിട്ടുള്ളത് 3000 ആക്കി കൊടുക്കാം ഓക്കേ അതിന് കീ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് ലാസ്റ്റിലേക്ക് വെച്ച് രണ്ട് കീ ഫ്രെയിമിന്റെ മിഡിൽ വന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം ओके अब रेडी पी फोटो रेडी आई ना सैकंड फोटो नोक अब ना सैकंड फोटो क्लिक मूव एंड ट्रांसफॉर्म जूम फस्ट की फ्रेम आड् इन नाम फस्ट कुछ सैडल वन की फ्रेम आड् जूम औट्को ओके ओके इतोक इन नाम की फ्रेम പിടിച്ചിട്ട് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ ഈ രണ്ടിനേം മിഡിൽ വന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഗ്രാഫ് ആഡ് ചെയ്തു കൊടുക്കാം ഓക്കേ ഇപ്പോ ഇങ്ങനെ ഉണ്ടാവും ഗൈസ് ഓക്കേ ഇനി നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയി സൂമിൽ പോയി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് സൂം ഇൻ ചെയ്തു കൊടുക്കാം ഓക്കേ ഇവിടെ ഞാൻ 3000 ആണ് എടുത്തിട്ടുള്ളത് ഈ കീ ഫ്രെയിം പിടിച്ച് സൈഡിലേക്ക് വെച്ചിട്ട് രണ്ട് കീ ഫ്രെയിമിന്റെ നടുവിൽ വന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഗ്രാഫ് ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാം ഓക്കേ അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാവും ഗൈസ് ഓക്കേ ഇനി മൂന്നാമത്തെ ഫോട്ടോയും കൂടി ചെയ്യണ്ടോ അത് നമ്മൾ ഇത്രയും ചെയ്ത് അതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവാം സൂമിൽ പോവാം ആദ്യ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സൈഡിൽ ഒന്ന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കീ ഫ്രെയിം എടുത്ത് ഫസ്റ്റ് വെച്ച് ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് വന്ന് കീ ഫ്രെയിം ആഡ് ചെയ്ത് കീ ഫ്രെയിം ലാസ്റ്റിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ ആഡ് ചെയ്യുന്ന ഗ്രാഫ് ഇതിൽ കോപ്പി ചെയ്യാം അപ്പോൾ നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ട്രാൻസിഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് എഫക്ട്സ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ എഫക്ട്സ് പോയി ബ്ലറിൽ പോയി മോഷൻ ബ്ലർ എടുക്കണം ഓക്കെ ഇനി നമ്മൾ ആദ്യം ആഡ് എഫക്റ്റിൽ പോയി ഡിസ്റ്റോർഷൻ റാപ്പ് പോകണം അപ്പോൾ ഡിസ്റ്റോർഷൻ റാപ്പിൽ പോയി ടൈൽസ് ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ടൈൽസ് ഇഫക്റ്റ് എടുത്ത് മിറർ ഓൺ ആക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ എഫക്റ്റ് എടുക്കുക എന്നിട്ട് ബ്ലറിൽ പോയി ഗോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഗോഷൻ ബ്ലർ എടുത്ത് ഫോട്ടോൻ്റെ നടുവിൽ വന്ന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്ട്രെങ്ത് 0 ആക്കി കൊടുക്കാം പിന്നെ ഫസ്റ്റിലേക്ക് വന്നിട്ട് സ്ട്രെങ്ത് ഒരു 200 ആക്കി കൊടുക്കാം ഓക്കെ ഇനി ഞാൻ ഇതിൻ്റെ രണ്ട് ഈ രണ്ട് കീ ഫ്രെയിമിൻ്റെ നടുവിൽ വന്ന് ഞാൻ ചെയ്യുന്ന ഗ്രാഫ് ഇതിലോട്ട് കോപ്പി ചെയ്യാം ഓക്കെ ഇനി ഫോട്ടോൻ്റെ ലാസ്റ്റ് വന്ന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് 200 ആക്കി കൊടുക്കാം ഓക്കെ ഇനി കീ ഫ്രെയിം ലാസ്റ്റ് വെച്ച് ഞാൻ ആഡ് ചെയ്യുന്ന ഗ്രാഫ് ഇതിലോട്ട് കോപ്പി ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫക്ട്സ് പോയി ഇത് കോപ്പി ചെയ്ത് ബാക്കിയുള്ള ഫോട്ടോനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ്